ലോകായുക്ത ബില്ലിൽ പരസ്പരം പോരടിച്ച ഭരണപക്ഷവും പ്രതിപക്ഷവും ലോകായുക്ത ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. ലോകായുക്ത ജുഡീഷ്യറി ബോഡി അല്ലെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. സഭയിൽ വിയോജിപ്പ് ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷവും. ജുഡീഷ്യൽ അധികാരത്തെ കവർന്ന് എടുക്കുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തടസ്സവാദങ്ങൾ നിലനിൽക്കില്ലെന്ന് പറഞ്ഞ സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ തടസ്സവാദങ്ങൾ തള്ളുകയും ചെയ്തു. ബിൽ പാസാക്കിയാലും ഗവർണറുടെ നിലപാട് ഇതിൽ നിർണായകമാണ്. വിഷ്ണു ശർമ്മ ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ലോകായുക്ത ബിൽ ഇന്ന് നിയമസഭയിൽ വാക്പോരിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലോകായുക്ത നിയമ ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി നിയമസഭ അയച്ചിരിക്കുകയാണ്. നിയമമന്ത്രി പി രാജീവാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ബിൽ അവതരിപ്പിച്ചത്. ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് തടസ്സവാദം ഉന്നയിച്ചു. ഭരണഘടനാ ലംഘനമാണ് ഈ ബിൽ എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോപിച്ചത്. ഭരണഘടനയുടെ 14 അനുച്ഛേദത്തിന് വിരുദ്ധമാണ് നിലവിലെ ഭേദഗതി ബിൽ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ജുഡീഷ്യൽ അധികാരത്തിന് മേൽ എക്സിക്യൂട്ടീവ് അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ ബില്ലിലൂടെ നടക്കുന്നത് എന്നും പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തു. അതിൽ നിയമമന്ത്രി പി രാജീവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ജുഡീഷ്യൽ സംവിധാനമല്ല ലോകായുക്ത, അന്വേഷണ സംവിധാനം മാത്രമാണ്. നിലവിൽ ഭരണഘടനാ ലംഘനമാണ് നിലവിലെ ലോകായുക്ത ബില്ലെന്ന് തങ്ങൾക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യവും നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നിയമസഭയിൽ ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാൻ തീരുമാനമാകുകയും തള്ളുകയും ചെയ്തു. സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച ശേഷം വീണ്ടും ബിൽ സഭയുടെ പരിഗണനയിൽ വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട CPI യുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഔദ്യോഗിക ഭേദഗതി ഉന്നയിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യും. ഔദ്യോഗിക ഭേദഗതിയിൽ പ്രധാനമായി പറയുന്നത് ലോകായുക്ത വിധി നടപ്പിലാക്കുന്നതിന് മുഖ്യമന്ത്രിക്കെതിരെയാണ് വിധി എന്നുണ്ടെങ്കിൽ അത് നിയമസഭ ചർച്ച ചെയ്ത് സ്പീക്കർ തീരുമാനമെടുക്കും. മറ്റു മന്ത്രിമാർക്കെതിരെയോ ജനപ്രതിനിധികൾക്കെതിരെയോ ആണ് ലോകായുക്ത വിധി വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. ഇത്തരത്തിലൊരു ഭേദഗതിയാണ് CPI യുടെ ആവശ്യപ്രകാരം നിലവിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ശരി വിഷ്ണു, ലോകായുക്ത ഭേദഗതി ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കാണ് അയച്ചിരിക്കുന്നത്. ജുഡീഷ്യറി ബോഡി അല്ല എന്നുള്ള നിയമമന്ത്രിയുടെ വാദവും ഇന്ന് സഭയിലുണ്ടായിരുന്നു. അതേസമയം പ്രതിപക്ഷവും വിയോജിപ്പ് ശക്തമാക്കിയിരുന്നു നിയമസഭയിൽ.